ചന്ദ്ര രാമനെ അയക്കാനും മഹർഷി രാമനെ എങ്ങനെ രാക്ഷസന്മാരെ എതിർക്കാൻ ശക്തരാകും? സേനാസമേതം അഹോരാത്രം കാവിൽ നിന്ന് ഞാൻ തന്നെ ജാഗ്രത ചെയ്യാം. ദശരഥ, എനിക്കാവശ്യം രാമനെയാണ്. മഹാമുനി, യുദ്ധരംഗം കണ്ടിട്ടുപോലുമില്ലാത്ത കുമാരനെ രാക്ഷസന്മാരെ എതിർക്കാൻ അയക്കുന്നത്? രാജൻ വിശ്വാമിത്രൻ ഉപദേശിക്കാൻ ഒരുമ്പിടുകയാണോ? ഭഗവൻ, മഹാമായാവികളായ രാക്ഷസന്മാരെ എതിരിടാൻ എന്റെ ഓമന പുത്രൻ അയക്കുന്നതിന് അങ്ങനെ നിർബന്ധിക്കരുത്. ഇതാണോ എന്റെ സത്യസന്ധത? വാക്കു മാറുന്നത് രഘുവംശത്തിന്റെ ഭൂഷണം. ദശരഥ, രാമനെ അയക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാനിതാ പോയേക്കും. ക്ഷമിക്കണം മഹർഷി, രാജൻ വിശ്വാമിത്ര മഹർഷിക്ക് നൽകിയ വാക്ക് പാലിക്കൂ. അതുല്യ തപോധനായി ഇദ്ദേഹത്തോടൊന്നിച്ച് രാമലക്ഷ്മണന്മാരെ അയച്ചാൽ ആപത്തല്ല, ശ്രേയസാണുണ്ടാവുക. അവിടത്തെ ആജ്ഞ ഇവൻ ശിരസാ വഹിക്കുന്നു. ആരവിടെ? രാമലക്ഷ്മണന്മാരെ ആയുധപാണികളായി വരാൻ പറയും. വിശ്വാമിത്ര മഹർഷി അനുഗമിച്ച് അദ്ദേഹത്തിന്റെ യാഗരക്ഷ ചെയ്യുവിൻ. അവിടുത്തെ കൽപ്പന പോകും. ശരി, പോയി വരുവിൻ. പ്രായാധിക്യത്താൽ ഈ ഭരണത്താരം പുറന്നുകൊണ്ടുപോകുവാൻ നമുക്ക് വിഷമം തോന്നുന്നു. അതുകൊണ്ട് സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് രാജ്യഭരണം മൂത്ത പുത്രനെ ഏൽപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമ ആരംഭിച്ചിട്ട് 50 വർഷം തികയുന്നു. ആദ്യകാലങ്ങളിലെ അങ്കിളിന്റെ സിനിമാരംഗത്തെ അനുഭവങ്ങൾ, അതായത് രസകരമായ എന്തെങ്കിലും പറഞ്ഞാല് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. മലയാള സിനിമയ്ക്ക് 50 വർഷം തികയുന്നു എന്നുള്ളത് ശരിയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള അപ്പോൾ ഒരു 40 വർഷത്തിൽ കൂടുതലായിരിക്കുന്നു ഞാൻ ഇത് വന്നിട്ട്. പിന്നെ 10 വർഷമേ ബാക്കിയുള്ളൂ. ഒരു കണക്ക് പറഞ്ഞാൽ ഞാൻ അതിലും കൂടുതൽ കാലത്തിന് മുമ്പേ വന്നു. ബാലൻ എന്നുള്ള ആദ്യത്തെ മലയാള ചിത്രം കഴിഞ്ഞതിന് ശേഷം കൊച്ചിയിലെ അന്നത്തെ കളയമുറ രാജാവായിരുന്ന കൊച്ചിയിൽ അപ്പന്തമ്പുരൻ വലിയ സാഹിത്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂതരായർ എന്നുള്ള ഒരു നോവൽ അദ്ദേഹം സിനിമയിലാക്കാൻ തീരുമാനിച്ചു. കേരള സിനിറ്റോൺ എന്ന പേരിലാണ് ഒരു കമ്പനി അവരുണ്ടാക്കിയത്. അതിൽ പുത്തേഴത്ത് രാമൻ മേനോൻ, കോട്ടയ്ക്കൽ പി എസ് വാര്യർ, ആറ്റൂർ കൃഷ്ണപ്രഷാരടി ഇവരൊക്കെ ഡയറക്ടറായിരുന്നു. അന്ന് ഈ നടീനടന്മാരാവശ്യമുണ്ടെന്ന് അവർ പ്രസന്റ് ചെയ്തപ്പോൾ ഞാൻ രണ്ട് ഫോട്ടോ അയച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടി. അതിൽ ഒരു കഥാപാത്രത്തിൻ്റെ വേഷം 10-30 പേര് പിന്നെ റിയേഴ്സൽ എടുത്തു. പക്ഷെ എന്നെ സെലക്ട് ചെയ്തു. 9 മാസക്കാലം അവിടെ രാജകീയമായ നിലയിൽ ജീവിച്ചു. എസ് നൊട്ടാണി, ബാലൻ ഡയറക്ട് ചെയ്ത എസ് നൊട്ടാണി തന്നെയായിരുന്നു അതിനും ഡയറക്റ്റായി ക്ഷണിക്കപ്പെട്ടത്. പക്ഷേ അത് പൊളിഞ്ഞു. ആ കണക്ക് നോക്കുമ്പോൾ ഞാനൊരു ഏതാണ്ട് ഒരു 50 വർഷത്തോട് അടുപ്പിച്ചതിലില്ലയോ എന്ന് സംശയിക്കേണ്ടി വരും. ആ ഞാൻ ആദ്യം ഞാൻ നാടകം കൊണ്ടുനടക്കുകയായിരുന്നല്ലോ. എൻ്റെ ആദ്യത്തെ നാടകമായിരുന്നു സ്ത്രീ, ഞാൻ എഴുതിയത്. അപ്പോൾ അന്ന് ഈ നാടക ലോകത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ നായകന്മാർ പാടണം, പാടിയേ തീരും. അവൻ അംഗഭംഗമുള്ളവനായാലും ശരി, കണ്ണുകൊട്ടവനായാലും ശരി, പല്ലുന്തിയവനായാലും ശരി, മൂക്ക് പതുങ്ങിയാലും ശരി, അവിടെ പ്രശ്നമേ ഇല്ല. നല്ലവണ്ണം പാടണം, അവന് നായകൻ്റെ വേഷം കൊടുക്കും. അങ്ങനെ 100 കാലമായിട്ടുള്ളൊരു കീഴ്വഴക്കമാണ്. അതുപോലെ തന്നെ ഹാർമോണിസ്റ്റ് ചവിട്ട ഹാർമോണിയം വെച്ചുകൊണ്ട് രംഗത്തിന്റെ ഒരു മുക്കാൽ ഒരു കാൽഭാഗം അവൻ അപഹരിച്ചിട്ടുണ്ട്. മൈക്കില്ല, കുറച്ച് പാടണം, അങ്ങ് അറ്റത്തിരിക്കുന്നവർ കേൾക്കണം. അതുകൊണ്ട് നല്ല കണ്ഠം, വളരെ ശക്തിയുള്ള തൊണ്ടയുള്ളവനെ അന്ന് വിളിക്കുള്ളൂ. അപ്പൊ സമ്മയുടെ അച്ഛനൊക്കെ അതിലൊരാളായിരുന്നു. പിന്നെ അന്ന് വേറൊരു പുതുമ ഞാൻ ഒരു വ്യത്യാസം ഞാൻ കണ്ടത്, അന്ന് വരെയുള്ള സാമുദായ നാടകങ്ങളുടെ അവസാനം നടക്കുന്നത് കല്യാണമാണ്. കല്യാണത്തോടുകൂടെ നാടകം തീരും. ഒരു കഥാപാത്രവും ഭാര്യമാരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അന്നത്തെ എഴുത്തുകാർ, എന്താണെന്ന് അറിയാനും പറ്റും. അപ്പോൾ ആദ്യം നായകൻ നായികയും ആരും തന്നെ കല്യാണം ചെയ്തിരിക്കും. അവസാനം ഒരു വിലൻ കാണും, വിലൻ സർവ്വ ദുർഗുണ സമ്പന്നനായിരിക്കും, മറ്റേ ആൾ സദ്ഗുണത്തിൻ്റെ ഒരു കേദാരമായിരിക്കും. ഒടുവിലെ ഒരു ബാങ്ക് മോഷണം എന്തോ ഗുണ്ടൊക്കെ വന്നിട്ട് അവൻ ചാവും, നായകൻ നായികയും വാൻ ചെയ്യും. ഇതാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ നടത്തുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ 2 ഭാര്യമാരെയാണ് സൃഷ്ടിച്ചത്, മക്കളുള്ള. അപ്പോൾ കല്യാണം ആവശ്യമില്ല. കല്യാണം കഴിഞ്ഞിട്ട് കഥ എങ്ങനെ കൊണ്ടുപോകാമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടോ അതോ അന്നത്തെ എഴുത്തുകാരെ അതിനെപ്പറ്റി സങ്കല്പിക്കാത്തതുകൊണ്ടോ എന്തോ ആയിരിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതൊന്ന്. രണ്ടാമത് ഞാൻ ചെയ്തത്, ഈ ഹാർമോണിസ്റ്റിനെയും പ്രതിനിധികാരനെയും പിടിച്ച് തിരശ്ശീലയ്ക്ക് അകത്താക്കി അവരെ പുറത്തേ കാണിച്ചില്ല. അപ്പോൾ എത്രയോ വർഷം കൊണ്ട് നിലവിലിരിക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ എടുത്തു മാറ്റി ഒരു പ്രഭാതത്തിൽ. അതിന് അന്ന് വലിയ എതിരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നോടൊന്നും നടന്നില്ല. പിന്നീടൊന്ന് പാടാത്ത നായകനെ ഉണ്ടാക്കി. കാരണം നായകൻ ഞാൻ തന്നെ ആയിരുന്നു, എനിക്ക് പാടാനൊട്ടും അറിഞ്ഞിട്ടില്ല.
അങ്ങനെ സംഭാഷണത്തിൽ കൂടി ഞാൻ ആളുകളെ വളരെ ആകർഷിച്ചു. സ്ത്രീ എന്നുള്ളത് മനഃശാസ്ത്രപരമായ നാടകമായിരുന്നു. അത് ഇന്നും കളിച്ചാലും അതിനൊരു പുതുമയുണ്ട്. അത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയും. സിനിമ എടുത്തത് വേറൊരാളായിരുന്നു. അന്ന് ഈ സ്ക്രിപ്റ്റ് എഴുതാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഈ സംവിധായകനും മലയാളത്തിൽ വലിയ സാഹിത്യമൊന്നും പിടിയില്ലാത്തതുകൊണ്ട് എന്നെ അങ്ങേറെ കൊണ്ടും എൻ്റെ ആശയം കൂടെ എഴുതാൻ സാധിച്ചില്ല. അപ്പം ഞാൻ തന്നെ അതങ്ങ് എഴുതി. അപ്പോൾ അന്ന് വരെ ഞാൻ സ്റ്റുഡിയോ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ സിനിമ അതിനെ ക്യാമറ കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. എങ്ങനെയാണ് കൂട്ടി സിനിമ സ്ക്രിപ്റ്റ് എഴുതണമെന്നും അറിഞ്ഞുകൂടാ. പക്ഷേ സിനിമ ഹിന്ദിയും തെലുങ്കും ഒക്കെ ഉള്ള അന്നത്തെ സിനിമകൾ കണ്ടുകൊണ്ടുള്ള പഴക്കത്തിൽ ഇങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊരു തോന്നൽ വെച്ച് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് മിക്സ് ക്ലോസപ്പ് മിക്സ് ഔട്ട് ഇതിനൊന്നും എനിക്ക് സാങ്കേതിക പദങ്ങൾ അറിയാത്തതുകൊണ്ട് ഈ ഞാൻ ഒരു കഥാപാത്രത്തിന് പ്രാമിൻസ് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ഇത് വലിയ മുഖമായിട്ട് കാണിക്കണം, ഇത് രണ്ടുപേരുടെ വലിയ മുഖം വേണം, ഇത് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് കാണിക്കണം, പിന്നെ ഈ രംഗം കുറച്ച് കുറച്ച് തേഞ്ഞു മാഞ്ഞ് തേഞ്ഞു മാഞ്ഞ് അടുത്ത രംഗം പ്രകാശമാനമായി തീരണം, ഇതിന് ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എന്നുള്ള ടെക്നിക്കലൊക്കെ ഇങ്ങനെയാണ് എഴുതിയത്. ഇങ്ങനെ എഴുതി ഏതായാലും അത് അഭിനയിച്ചു. ഈ നാടകവും സിനിമയും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? നാടകമാണ് പ്രയാസം, കാരണം ഇത് മാംസവും മാംസമായിട്ടുള്ള കളിയാണ്. ഇവിടെ ഒരു തെറ്റ് വന്നാൽ പിന്നെ തെറ്റ് തന്നെ അത് തിരിച്ച് സിനിമ പോലെ റീടേക്ക് ചെയ്യാൻ നോക്കില്ലല്ലോ. നാടകത്തിൽ കരയണമെങ്കിൽ കരഞ്ഞു തന്നെ തീരണം നടൻ. ഇവിടെ ഗ്ലിസറിനുണ്ട്, എടുത്ത് ഇട്ട് കൊടുത്താൽ മതി ഏത് കൊലപാതകയും കരയും. സിനിമ എന്ന് പറയുന്നത് ഒരു പരിചയത്തിൽ കൂടി പിന്നെ എന്നെ നമുക്ക് മുടുക്കന്മാരാകാവുന്ന ഒന്നാണ്. ഒരു കൊലപാതകയ്ക്ക് ആ മഹത്തായ കഥയിലിരിക്കാൻ അർഹതയില്ല. യുദ്ധനാഗോപാൽ നിങ്ങൾ ശക്തി ആക്ഷേപിക്കും മാത്രമല്ല ഭിക്ഷാരവും കൂടിയാണ്. അതിലാണ് ദുഃഖം പ്രതിക്ഷാമ്പ. കുറുപ്പിനെ കൊലപ്പെടുത്തിയ സമയം നിങ്ങൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് മൊഴി കൊടുത്തില്ലേ? കൊടുത്തു. കൃത്യം നടന്നപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ എവിടെയായിരുന്നു? വരാന്തയിലോ ഹാളിലോ അകത്തെ മുറിയിലോ? അകത്തെ മുറിയിൽ. നിങ്ങൾ എന്തിനവിടെ പോയി? ആ പോയിന്റ് തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങയുടെ മകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവിടെ പോയത്. വിജയകുമാർ ഒപ്പിട്ടുകൊടുത്ത പത്രം തിരിച്ചു വായിക്കാനല്ലേ? അതെ. ചെന്ന് കയറിയ ഉടനെ തന്നെ നാളെ കുറുപ്പ് ആ പത്രം നിങ്ങളുടെ കയ്യിൽ തന്നോ? ആദ്യമൊക്കെ കുറുപ്പ് ഏതാണ്ട്. ചോദ്യത്തിന് ഉത്തരം, പത്രം തന്നോ ഇല്ലേ? തന്നു. ഇവരാണ് മഹാവഞ്ചകനും പിശുക്കനുമാണ് നാണക്കുറുപ്പ്. എന്ത് കിട്ടിയാലും വിഴുകിക്കളയുന്ന സ്വഭാവക്കാരനുമാണ്. അനേകം അനേകം കുടുംബങ്ങളെ നിരാധാരമാക്കിയ മനുഷ്യരാണ്. ഒരാളിന്റെ ലക്ഷക്കണക്കിനുള്ള സ്വത്തുക്കൾ ഒരു ഒപ്പിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്വന്തമാക്കുവാൻ പഴുത് കിട്ടിയാൽ അത് ഉപയോഗിക്കുവാൻ അത് സമർത്ഥനുമാണ്. ആ നിലയ്ക്ക് യാതൊരു തത്വവും കൂടാതെ ആ പത്രം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പ്രയാസം. പക്ഷേ സത്യം അതാണ്. അല്ല, ഞാൻ പറയും. ഇവരാണ് സംഭവ ദിവസം രാത്രി 11:30 സാക്ഷി നാണുക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്നു. അങ്കിളിന് നാടകത്തിലാണോ അധികം സംതൃപ്തി തോന്നിയത് അതോ സിനിമയിലാണോ? നാടകം. നാടകത്തിൽ എന്നുള്ള നമുക്ക് നാടകത്തിൽ എന്തോ ചെയ്തു എന്നൊരു സംതൃപ്തിയുണ്ട്. സിനിമയിലെങ്കിൽ ഇത് മുറിച്ച് 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 ഇത് മരണം ആദ്യം നടക്കും, പ്രസവം പിന്നീട് നടക്കും, ഇങ്ങനെയൊക്കെ ഇടപാടില്ല. മറ്റെങ്കിലും ഒരേ ഇതിൽ ട്രെൻഡ് ലൈഫ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ മനുഷ്യന്റെ ഈ സജീവ ജീവനുള്ള മനുഷ്യന്റെ മുമ്പിലല്ലേ നമ്മളിത്, നമ്മൾ ഫേസ് ടു ഫേസ് കാണുകയല്ലേ. ഇന്ന് ഈ നടീനടന്മാരെ കാണാൻ കൂടുന്നതിനെക്കാട്ടിലും അന്ന് നാടക നടീനടന്മാരെ കാണാൻ എന്നെയൊക്കെ, സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നാടകത്തിൽ ചെന്നിറങ്ങുമ്പോൾ എന്നെ കാണാൻ ആളുകൾ ചുറ്റും കൂടിയിരുന്നു. ഞാൻ പരിഹസിക്കുകയും അതും രാജാധിരാജായ കംസമഹാരാജാവിനെ. നാരായണ, ഏതായാലും ശത്രു നിഗ്രഹം കഴിഞ്ഞു വരുന്ന പൂജനയ്ക്ക് സമുചിതമായ സമ്മാനം നൽകും. നാരായണ, അവൾ അമ്പാടിയിൽ വെച്ച് തന്നെ സമ്മാനം വാങ്ങി. അമ്പാടിയിലേക്ക് പോയ പൂതണോ? കഥ കഴിച്ചോ? എവിടെയാവൾ, എവിടെയാവൾ? മരിച്ചു. കൊന്നാ പിന്നെ മരിക്കാതിരിക്കും. പോടാ മട്ടയ പൊന്നു തിരുമേനി, പൂതണയാണ് മരിച്ചത്. പൂതന കൊല്ലപ്പെട്ടു. അപമാനം, അപമാനം! എവിടെ ഗോകുലത്തിലേക്ക് പോ, നിശ്ചലം പോ. നമുക്ക് നേരിട്ട അവമാനത്തിന് താരം കിട്ടേണ്ടത് നീയാണ്. നമ്മുടെ ശത്രുവിന്റെ ഒരു പൊടി പോലും അവശേഷിക്കരുത്. കസ്മന്ത കൊടുങ്കാറ്റായി അമ്പുവരും പഠിച്ചു പറത്ത്. അത്യസം അർഗുണസമ്പൻ, ലോകത്തെ ലംഘിക്കാത്ത മഹാപുരുഷൻ. നീ ആത്മാർത്ഥത ഇല്ലാത്ത ഭീരുവാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വിവാഹം തന്നെ നാം തടയുമായിരുന്നു. കംസമഹാരാജാവിന്റെ കേവലം ഒരു കള്ളൻ. അതുകൊണ്ടല്ലേ ഈ ഇരുട്ടറയിൽ അടച്ചിട്ടിരിക്കുന്നത്.
രാജസ്യാലന്റെ പാർപ്പിടം വെറും ഒരു കൽത്തുറും കാണുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒരു വിവാഹത്തിന് മോഹിക്കുകയില്ലായിരുന്നു. അത്തുറുങ്കിനുള്ളിൽ കിടക്കേണ്ടി വന്നത് സ്വന്തം കർമ്മഫലം. എന്തുകൊണ്ട് വാക്കനുസരിച്ച് എട്ടാമത്തെ പുത്രനെ നമ്മൾ ഏൽപ്പിച്ചില്ല? ഹംസൻ ദുഷ്ടൻ, ശിശുഹത്യക്കാരൻ, കൊലപാതകം, സഹോദരിയെയും ശ്യാലനെയും തുറുങ്കിലടച്ച മഹാഭാവി, ലോകം നമുക്ക് നൽകിയ ബിരുദങ്ങൾ ആരാണതിന് ഉത്തരവാണ്? സ്വന്തം കർമ്മപരിപാടി അല്ല, സഹോദരിയോടും ശ്യാലനോടും കാട്ടിയ കാരുണ്യം. ഒരു നടനായത് ഒരു ഭാഗ്യമായി കരുതുന്നു? ഒരു ഭാഗ്യം, ഭാഗ്യമാണ് ഇതിന്റെ മൊത്തത്തുക. ഭാഗ്യം സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞത് 70% ഭാഗ്യമാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ആദ്യകാലത്തെ സിനിമയിലുള്ള അനുഭവങ്ങളും ഇപ്പോഴുള്ള സിനിമയിലെ അനുഭവങ്ങളും തമ്മിലുള്ള അംഗങ്ങളുടെ വ്യത്യാസം എന്താണ്? അത് അന്ന് സിനിമയിലെ ഇന്നത്തെ പോലുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഇല്ലല്ലോ. ഇപ്പൊ ഹലോജൻ ലാമ്പ് എന്ന് പറയുന്നുണ്ട്, ആർക്ക് ലാമ്പുണ്ട്, സൺഗണ്ണുണ്ട്, പിന്നെ ക്യാമറ തന്നെ ഇന്ന് വളരെ എളുപ്പത്തിലെടുത്ത് ഒരാൾക്ക് ചുമ്മാ കയ്യിലേ തൂക്കിക്കൊണ്ടാവുന്ന ഉള്ള സൗകര്യമുള്ള ക്യാമറയുണ്ട്. അന്നങ്ങനെയല്ല, അന്ന് ഡബ്രി എന്നും അതൊക്കെ പറയുന്ന 10 കുട്ടി 10 പോലെ ഇരിക്കും. ഇതൊക്കെ തൂക്കിയെടുത്ത് വെക്കാനൊക്കെ വലിയ വിഷമമുണ്ട്. സൗണ്ടൊക്കെ ഇപ്പൊ തന്നെ, ഇപ്പോഴത്തെ ആണെങ്കിൽ പിന്നെ എല്ലാം ഡബ്ബിംഗ് ഇടപാടാണല്ലോ. മറ്റത് കൊട്ടാരവും കുടിലും പിന്നെ കോവിലും കടലും ഒക്കെ പിന്നെ ഫ്ലോറിനകത്ത് സ്റ്റുഡിയോക്കകത്ത് സജ്ജീകരിക്കുന്നതാണ്. ഇപ്പൊ അതല്ല, ഇത് കുറെ കാലമായിട്ട് എല്ലാം വെളിയിലാണല്ലോ നടക്കുന്നത്. രണ്ടാമത് നടീനന്മാർ കുറെ കൂടെ ഡിവോഷനിലായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രൊഡ്യൂസർമാര് എപ്പോഴും ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കും, അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഒരൊറ്റ ഷാർട്ട് പോലും അവരെ കൂടാതെ എടുക്കില്ല. അവർക്ക് പേടിയാ, നഷ്ടപ്പെട്ടുണെങ്കിൽ നഷ്ടപ്പെട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരതിൽ തന്നെ ഞെന്തിക്കും. അർദ്ധരാത്രി വെളുക്കുന്നവരൊക്കെയാണ് ഷൂട്ടിങ്. ആ വെളുക്കുന്നവരെ അവരെങ്ങനെ ഇരിക്കും പ്രൊഡ്യൂസർമാർ? ഇന്നത്തെ ചുറ്റുപാട് എങ്ങനെയെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പോകുന്നിടത്ത് പ്രൊഡ്യൂസർമാരെ കൂടെ കൂടെ കാണുന്നതല്ലാതെ അവരാരാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇന്ന് ഒരു 15 ദിവസവും 20 ദിവസവും കൊണ്ട് ഒരു പടം എടുത്ത് തീർക്കും. അന്ന് 6 മാസം 8 മാസം ഒക്കെ കുറഞ്ഞത് വേണ്ടി വരും. ഇത്രയും സാങ്കേതിക സൗകര്യങ്ങളൊക്കെ പോലെ അതില്ല, ഇത്രയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. പല കഥാപാത്രങ്ങളും എക്കാലവും ഓർമ്മയിൽ നിൽക്കേണ്ടതാണ്. അങ്കിളിന്റെ തന്നെ അഭിപ്രായത്തില് ആ കൂട്ടത്തിൽ ഓർമ്മിക്കപ്പെടുന്ന പ്രത്യേകതകളുള്ള ഏതെങ്കിലും വേഷങ്ങൾ ഉണ്ടോ? അതിപ്പോ ചോദിച്ചാ, എനിക്ക് ഒരു അച്ഛനെ ഉള്ളുവെങ്കിലും ഞാൻ ഒരുപാട് അച്ഛനായിട്ടുണ്ട്. അതുകൊണ്ട് ഏതായതിൽ ഓർക്കേണ്ടതെന്നുള്ളത് വലിയ പ്രയാസമാണ്. എത്രയോ പടത്തിൽ ഞാൻ കുറച്ചു കാലം മാത്രമേ നായകനായിട്ട് തന്നിട്ടുള്ളൂ. എന്നെ അച്ഛനാക്കിയത് എന്നെ പ്രേം നസീറാണ്. ആദ്യം അച്ഛൻ്റെ വേഷം എൻ്റെ മകനായിട്ടാണ് അദ്ദേഹം. അന്ന് എനിക്ക് വേണമെങ്കിൽ നായകൻ്റെ വേഷം കിട്ടാം, പക്ഷെ ഞാൻ അച്ഛൻ്റെ വേഷം കിട്ടി. അച്ഛൻ ചെറുപ്പത്തിൽ നിന്ന് വലുതായി അച്ഛനാകുന്നവനാണ്. അപ്പൊ എനിക്ക് ആദ്യം ആ നായകൻ്റെ വേഷം, എനിക്കൊരു നല്ല നായികയും കിട്ടിയിരുന്നു. പിന്നെ വയസ്സായി മോൻ കുഞ്ഞനായിട്ട് വന്നു തന്നെയുള്ളൂ. എന്ന് മാത്രമല്ല, അന്ന് അച്ഛൻ്റെ വേഷം കിട്ടുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ, അച്ഛൻ്റെ വേഷം കിട്ടിയാലും അപ്പൂപ്പൻ്റെ വേഷം കിട്ടിയാലും നായകന് അന്ന് ഞാൻ വാങ്ങിച്ചിരുന്ന കാശ് പ്രൊഡ്യൂസർമാർ തരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കാശ് കുറവില്ല. അതിങ്ങനെ തന്നെ തുടരെ ഇരിക്കുന്ന ഉള്ള കാലം ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചത് മണ്ടത്തരമായിപ്പോയി. ഇപ്പൊ അച്ഛന് കാശ് കുറവാണ്. എന്ന് മാത്രമല്ല, വരുന്നവരെല്ലാം അച്ഛൻ്റെ വേഷത്തിനാണ് വരുന്നത്. ഇവിടുന്ന് വണ്ടി കയറി മദ്രാസിൽ വന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ ആളുകൾ ഒരു അച്ഛൻ വേഷം മതി സാർ, അതിന് നമുക്കെതിരാവുന്ന, പക്ഷെ നല്ല അച്ഛനെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വേണം. പ്രേം നസീറിന്റെയും മധുവിന്റെയും ഉമ്മറിന്റെയും പിന്നെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ അച്ഛനാകണമെങ്കിൽ എന്നെ പോലെയുള്ളവൻ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ എവരോട് ചുമ്മാ തമാശന് പറയും, മധുവിന്റെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾ എന്റെ ആരോഗ്യം നോക്കണം, ഞാൻ ചത്തുപോയ നിങ്ങൾക്ക് നല്ല തന്തയെ കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മാസം തോറും എന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കുക, വേണ്ടുന്ന ടാണിക്സ് വാങ്ങിച്ചു തരിക. അങ്ങനെ എന്നെ സൂക്ഷിക്കേണ്ടത് എന്നേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആവശ്യമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ത ഇല്ലാതായി പോകുന്നു. എനിക്ക് മൊത്തം പിന്നെ സത്യൻ എന്നേക്കാൾ 5 വയസ്സ് മുമ്പുള്ള നടനാണ്. ആ സമയത്ത് അങ്ങനെ ഒരു അങ്ങനെ അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരുന്നു. വലിയ ആളുകളാ വരുന്നത്, ആത്മത്തിൽ അവരൊന്ന് കയറേണ്ട സ്ഥലമല്ലായിരുന്നു. പ്രേമ പടിഞ്ഞാറേ പാട്ട കുട്ടി അതെന്ന് കരുതി അല്ല അവർ വരുന്നത്. എന്റെ മകൾ എന്നുള്ളത് മാത്രമാണ് അവരുടെ നോട്ടം. പാർട്ടിക്കുള്ള സാധനങ്ങളൊക്കെ എത്തിയിരിക്കുന്നു. ആ ചെക്കനെ, ആ വേലായുധനെ അവരൊന്ന് പ്രത്യേകം സൂക്ഷിക്കാൻ അച്ഛനോട് പറഞ്ഞേക്കണം. നാട്ടിലെ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു വരാൻ കുറച്ചു കാലം പിടിക്കും. ഉണ്ണിക്ക് ആ യങ് എസ് ബാൽ ഇപ്പൊ ട്യൂഷൻ മാസ്റ്റർ വെച്ച് ഞാൻ അവനെ മലയാളം പഠിപ്പിക്കുകയാണ്. പ്രേമയ്ക്ക് ഡിസംബറിൽ തന്നെ കേംബ്രിഡ്ജ് സീനിയർ എഴുതണം. ആഴ്ചയിൽ 2 ദിവസം ഒന്ന് കോച്ചിങ് കൊടുക്കുവാനായി ഞാൻ കോഴിക്കോട്ട് നിന്ന് ഒരാളെ ഏർപ്പെടുകയാണ്. പണം ചെലവാക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല, പക്ഷെ പറ്റിയ ആളുകളെ കിട്ടണ്ടേ? ഇതെല്ലാം ഒന്ന് ശരിപ്പെട്ടിട്ട് വേണം. റോഡരികിൽ അതിപ്പറ്റി സ്ഥലം, അവിടെ ഒരു നല്ല വീട്.
ഞാൻ ഇത്തിരി നേരം കൂടി ഇവിടെ ഇരുന്നോട്ടെ. മാസം മാസം ഞാൻ പണം ബാലി കൂടി ചെലവാക്കുക. ഈ തണ്ട് പണ്ടാളങ്ങളെ പോറ്റ അഞ്ചവൻ ഒഴിപ്പിച്ചുകൊണ്ട് പോകണ്ടാന്ന് കരുതി 10 ഉറുപ്പിക വീട്ടിൽ മേലും വിളിച്ചു. എന്നിട്ടോ ഒരൊറ്റ നിമിഷമെങ്കിലും സമാധാനമായി തിരിച്ചാലും ഇല്ല. ആ വിചാരം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഈ തറവാട്ടിനെ പറ്റി അവർക്ക് നല്ല മതിപ്പായിട്ടുണ്ടാകും. ഒരു ഭ്രാന്തനെ കൊണ്ടുള്ള കളി. ഇന്നത്തെ മലയാള സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്നത്തെ മലയാള സിനിമയെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം. എത്രയോ രോഗമിച്ചിട്ടുണ്ട്. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നത് നമ്മളാണ്. പല സംവിധായകന്മാരെയും ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്സായത് ഇപ്പോഴത്തെ ഈ ഇന്നത്തെ തലമുറയിലെ യുവ തലമുറയിലെ ഉൽപ്പാദനങ്ങളായ നല്ല ഭാവനാ ശക്തിയുള്ള സംവിധായകന്മാർ പലരും പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പരീക്ഷണങ്ങൾ കണ്ടിട്ടാണ് ഇപ്പോൾ പല ഭാഷകളിലും ഇത് അനുകരിക്കാൻ ഉള്ള ധൈര്യം അവർക്ക് വന്നത്. അത് നമുക്കേ അതിനുള്ള ചങ്കുറ്റം ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ ഇന്നത്തെ നടീനടന്മാരെ കുറിച്ച് എനിക്ക് വലിയ വലിയ അഭിപ്രായമാണ്. എല്ലാം നല്ലവന്മാരും പിന്നെ തൻ്റെ തൊഴിലിനോട് താൻ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയുള്ളവരും പിന്നെ കൃത്യനിഷ്ഠയുള്ളവരും ഒക്കെയാണ്. ഈ സംവിധായകരെ സംബന്ധിച്ചോളം അന്നുള്ള സംവിധായകരാണോ കൂടുതൽ സംതൃപ്തി തോന്നിയിരിക്കുന്നത്? ഇന്നുള്ള ഇപ്പോഴത്തെ സംവിധായകന്മാരല്ലേ, ഈ പിള്ളേർ പഠിച്ചോണ്ട് വരില്ലേ സംവിധാനം. അതുകൊണ്ട് ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളൊന്നും പണ്ടത്തെ ആളുകൾക്കില്ല. ഇന്ന് ഈ നമ്മുടെ ഇന്നത്തെ തലമുറ സംവിധായകന്മാരോട് അഭിനയിക്കാൻ വളരെ ആവേശവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ നല്ല ചരക്കുകളും ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി. നേട്ടങ്ങളെ പറ്റി അങ്ങ് സംതൃപ്തനാണോ? നേട്ടങ്ങളെ പറ്റി എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം തിക്കുറിശി എന്ന് പറഞ്ഞ ഓണം കയറാൻ മുന്നിൽ ജനിച്ച ഞാൻ ഇത്രയൊക്കെ ആയില്ലേ. പത്മശ്രീ കിട്ടി, നല്ല നടനുള്ള സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടി. 1952 കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, നായകന്റെ വേഷം, സംവിധാനം, നിർമ്മാണം, ഇങ്ങനെ 7 കാര്യങ്ങൾ ആദ്യമായിട്ട് ചെയ്തവൻ ഞാനാണ്. ഞാനൊരു കൊച്ചുനാളിലെ നല്ല കവിയാണ്. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കൂടി ചെയ്യണമെന്നൊരു തോന്നല് അങ്കിളിന് അവശേഷിക്കുന്നുണ്ടോ? ഇനി ഒന്നും ചെയ്യാതിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒരു വിശ്രമിക്കണം. അതായത് എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ചരക്കുകളും ഞാൻ ഇഷ്ടപ്പെടിക്ക് വിറ്റു, തോന്നുന്ന പോലെ വിറ്റു, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിറ്റു. വിറ്റ് ഞാൻ കട പൂട്ടി അതിൻ്റെ താക്കോൽ ഉടമസ്ഥനോട് കൊടുക്കണം എന്നുള്ള വിശ്വാസത്തിൽ കടയും പൂട്ടി ഇനി കച്ചവടം വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു താക്കോൽ ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ. അവിടെ ചെന്ന് എൻ്റെ കണക്കും കടവും ഒക്കെ തീർത്ത് രസീത് വാങ്ങി വിശ്രമിക്കണതായത് വഴിയിൽ വെച്ച് കാലം ഇരുട്ടത്ത് എൻ്റെ തലക്കിട്ടടിച്ചു ഒരു വല്ലാത്ത പ്രഹരം. എൻ്റെ എല്ലാമായിരുന്ന എൻ്റെ ഒരു മകൾ മരിച്ചു. ഇളയ മകൾ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ച് ബൈക്കിൽ. ആ സങ്കടം, ആ ദുഃഖം തീരാ ദുഃഖമാണ്. അതെനിക്ക് മാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം അന്ന് ഞാൻ താലമുണ്ടനം ചെയ്ത് ഈ വേഷം തിലകം കാർത്തി ചിരിയു മഴകായി പല നാൾ പോയി.
ஓட்டிய உன்னே சிரசே திலகம் சார்த்தி சிகியும் அழகாய் பல நாள் போட்டிய உன்னே சிரசே உலகம் வெல்லான் புழறிய நீயோ இளவிடியா தோறு தலையோடாயி உலகம்